ഹലോ മച്ചാ മാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇത് ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിയാവുന്നൊരു കാർ തന്നെയായിരിക്കും. കാരണം നമ്മുടെ കാർ സീറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഡിസ്പ്ലേ കാണിക്കുന്നൊരു കാറാണ് ഈ ഒരു കാർ. അച്ഛാൻ തീർന്നു പോയി പോകുള്ളൂ കേട്ടോ. അത് ഭയങ്കര ഇത് പാടും, എന്തായാലും കുഴപ്പമില്ല, നല്ല ടോക്കും കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മുടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ കമ്പനി, അതായത് മൂന്ന് ഗിയർ മാത്രമുള്ള കാറിൻ്റെ ഫുൾ മാക്സ് ആക്കിയിട്ട് എത്ര ടോപ്പ് സ്പീഡും കാര്യങ്ങളുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അപ്പോൾ മറ്റേ മാറി നമുക്ക് അതിൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിൽ പോകാം. നമ്മുടെ വണ്ടി ഒന്ന് ഫുള്ള് മാക്സ് ആക്കി വിടാം. ഓക്കെ, മറ്റേ നമ്മൾ നേരെ നമ്മുടെ വണ്ടി ട്യൂൺ ചെയ്യുന്ന എടുത്തിട്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റിവിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലുക്ക്, ഇതൊരു ലുക്കില്ല, ഇത് കുഴപ്പമില്ല അല്ലേ, അതിലും കുഴപ്പമില്ല. ബേക്ക്, ബേക്കിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. സ്പോയിലർ മാറ്റാൻ പറ്റുമോ നോക്കാം. ആ സ്പോയിലർ മാറ്റാലോ. ഇത് തന്നെ കേട്ടോ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതന്നെ നല്ല ലുക്കുള്ളത് തന്നെ. അതുപോലെ തന്നെ അലോയി, അലോയി അലോയി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, വണ്ടിയുടെ കളർ പച്ചയാണ് ഇപ്പോൾ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചനെ ആക്കാം. അതുപോലെ തന്നെ അലോയുടെ ഒരു കളറിൻ്റെ ചേഞ്ച് വരുത്തണം. അത് പച്ചയ്ക്ക് മാച്ച് റെഡ് വേണ്ട, നീല പച്ച, ഒരു ഗോൾഡൻ പച്ചയും ചോപ്പ് പച്ചയാണോ. ഓക്കെ, കുഴപ്പമില്ല, ഇത് മതി. അപ്പോൾ എന്താ നമ്മുടെ വണ്ടിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത്, കളറുള്ള വണ്ടിയുടെ ലുക്കൊക്കെ അങ്ങ് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വണ്ടി പവർ ആക്കണ്ടേ. അതാ ഗ്യാരേജ് കാണുന്നുണ്ട്, നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് പോവാം. വണ്ടി ഒരു ലുക്കാക്കിയിട്ടേ നേരം ബാക്കി കാര്യമുള്ളൂ. വണ്ടി ഭയങ്കര ട്രിപ്പിംഗ് ആട്ടോ. എന്നിട്ട് കാണിക്കുന്നേ ഷോറൂമിലേക്കാണോ വന്നേ. അമ്മയ്ക്കോ ഓക്കെ, സ്ഥലം മാറിപ്പോയി, കുഴപ്പമില്ല, നമ്മൾ നേരെ അങ്ങോട്ട് പോയാൽ മതി. 80 രൂപ അടുത്ത് കൊണ്ടുപോകാം, ഭയങ്കര കാശിലും കേട്ടോ. തൊട്ടനും പിടിച്ചതിനൊക്കെ പൈസ പോവാം. അപ്പോൾ വെച്ചാൽ നമ്മുടെ വണ്ടി ഏകദേശം ഇപ്പം തന്നെ നല്ലൊരു ഡ്രിഫ്റ്റിങ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ് ഇടുന്നില്ല, അൾട്ടിമേറ്റ് തന്നെ എടുക്കട്ടെ അല്ലേ. വരുന്നിടത്ത് വെച്ചാണോ എല്ലാ എഞ്ചിൻ സൈഡ് ഫുൾ അൾട്ടിമേറ്റിലേക്ക് പോവാം. സെൻസർ അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ഇടുക. നോർമലി തന്നെ ആശാൻ ഡ്രാഗൺ കുഞ്ഞ് തുക്കുന്ന പോലെ നല്ല തീരും ഇവിടെ പോയിക്കലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ള് മാക്സാക്കി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്ന് ചെക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കസ്റ്റംസ് ചെയ്ത മറ്റേ സ്റ്റോക്ക് വണ്ടിയിൽ വലിയ ടയർ അലോയും ടയർ ഇട്ടപ്പം പുറത്തോട്ട് നല്ല തള്ളിയാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാം ഒരുപാട് തള്ളി നോക്കുക. അതോ കറക്റ്റ് ജോയിൻ്റ് ആയിരിക്കും എന്ന് നോക്കാം. ടയറിൻ്റെ സെക്ഷൻ എത്തിയിട്ട് അലോയി എത്തി, എന്തായാലും അൾട്ടിമേറ്റ് തന്നെ പിടിക്കാം. ഇല്ല, ഇതിലും അങ്ങനെ നിൽക്കുന്നില്ല, അപ്പോൾ അതൊരു കുഴപ്പമില്ല. മാക്സിമം സ്പീഡ് ഒരു പറയുന്നത് 313 കിലോമീറ്റർ ആട്ടോ. മറ്റവരെ നമ്മുടെ വണ്ടിയെ ചോദ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി പുറത്തു ഇറങ്ങാം. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ കിടന്ന് റെഡി ചെയ്യാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്നതായിരിക്കും. അവിടെ എനിക്ക് കാർ പെട്ടെന്ന് സെറ്റപ്പെട്ടു. അപ്പോൾ അതേതാണെന്ന്, ഓക്കെ ഇതല്ലേ, രണ്ട് നിസാൻ്റെ കിടന്നു കേട്ടോ. ഇത് ഫോർച്യൂണർ ആണോ? ഇത് ഫോർച്യൂണർ ആണോ? ആ ഓക്കെ, നമുക്ക് ഇനി ഒരു കാൻസലേഷൻ നോക്കാം കേട്ടോ. കേട്ടോ ഫുള്ള് മാക്സ് ആക്കി ഇപ്പോൾ തീ ആ ഒരു വിട്ട് വിട്ടാ പോകുന്നത്. മറ്റേന്ന് വെച്ചാൽ തീ തുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊരു മാതിരി ഇതായി പോയിട്ടോ, കുഴപ്പമില്ല. എന്നാലും എന്തായാലും നമുക്ക് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം നേരെ. അല്ല നോക്കി ഒന്ന് അടിക്കും, ഞാൻ അടിച്ചു. ഓഫ് എൻ്റെ ദൈവമേ. ഓക്കെ, പ്ലേസ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുക്കാം സാറേ. നല്ലൊരു വ്യൂ ആണ് ബേക്കിൽ. അപ്പോൾ ആ ഒരു അപ്പോൾ അച്ഛൻ വരെ നമ്മൾ ബേക്കിൻ്റെ ഒരു വീഡിയോ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുന്നു പോയതായിരുന്നു. അപ്പോൾ നമുക്ക് അയ്യോ നല്ല സ്ട്രേറ്റ് ആയിരുന്നു. എന്തായാലും ഒന്ന് ടോപ്പ് സ്പീഡ് അടിച്ചു നേരം. അവർ പറഞ്ഞിരിക്കുന്നത് 313 ആയിരുന്നു. നമുക്ക് ഇതിലൊക്കെ കയറുമ്പോൾ നോക്കാം.
തേർഡ് ഗിയർ ഫോർത്ത് ഗിയറിൽ 212 നിസ്സാര ടൈം കൊണ്ടാണ് 230 നമ്മൾ മറ്റേ വണ്ടി ഓടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ടൈം എടുത്തിട്ടാണ് സ്പീഡ് ഗിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം കിട്ടിയിട്ടോ. 25th ഗിയറിൽ തന്നെ 299 അഞ്ചിയറോളോ ഇടിക്കില്ല മാത്രമല്ല 5 കിലോ ഉള്ളു, 6th കിലോ വന്നിട്ടില്ല എനിക്ക് ആരും അതിൻ്റെ ഒരു ഇതായിരിക്കും സ്പീഡ് കൂടുതൽ കയറാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ, ചെറിയ വീഡിയോ ചെറിയ കാര്യങ്ങളായിരുന്നു. പിന്നെ ഓവറായിട്ട് ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്രിഫ്റ്റിംഗ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കുന്നവർക്ക് ചടപ്പ് വരും, കാരണം നമുക്ക് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ നന്നായി കൺട്രോൾ ചെയ്യുന്ന ഒരു ബാലൻസ് ആയിട്ടൊരു മസ്റ്റാങ്ങൊക്കെ നിങ്ങൾ ഓടിച്ച് നോക്കണം കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മസ്റ്റാങ്. അത് ഫുൾ മാക്സ് ആക്കിയിട്ടുള്ള വണ്ടിയാണ്, എന്നിട്ടും അവരെ അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ, കണ്ട ഒരു സ്വിഫ്റ്റിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് ഈ വണ്ടിയുടെ പേര് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല, എന്നാലും ഞാൻ എനിക്ക് ലുക്ക് കൊണ്ടും ഇതുകൊണ്ട് സ്വിഫ്റ്റായിട്ട് ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. സ്വിഫ്റ്റ് അല്ല, നമുക്ക് സ്വിഫ്റ്റിൻ്റെ ലുക്ക് ഫീലിംഗ് സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഐ ട്വൻറ്റി കിടക്കുന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പക്ഷേ ഫ്രണ്ട് ബേസ് വരുമ്പോൾ നമ്മുടെ BS6 18 മുകളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്വിഫ്റ്റിൻ്റെ ലുക്ക് തന്നെയാണ് വരുന്നത്. അതിലുണ്ട് അപ്പോൾ ഒരു വണ്ടിയുടെ ലുക്കാണ് ഫ്രണ്ടിൽ ഫീൽ ചെയ്യുന്നത്. ബേക്കിൽ നിന്ന് നമുക്ക് പറയുന്ന പോലെ ഐ ട്വൻറ്റി ഒരു ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബേക്ക് സൈഡ് വന്നാലൊരു ഫോളോ ആ ഒരു ഇത് വരുന്നുണ്ട്, ഫോളോ ജീറ്റിൻ്റെ മറ്റേ പ്രൈസ് റേറ്റിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ മറ്റേ പറയുന്ന നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.